സർപ്രൈസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു ഗിഫ്റ്റ്. അതെന്താ വെച്ചാൽ ഒരു പ്രാങ്ക് ആണ്, അയാൾക്കിട്ട് ഒരു പ്രാങ്ക് ഞാൻ വീണ്ടും ചെയ്യും. അതാണ് അതിൽ പ്രാങ്ക് ആരാന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിത്ത് ബ്രോ, അതായത് പബ്ജി ഫ്രണ്ട്, നമ്മുടെ പി എസ് സി ഒക്കെ എഴുതാൻ നിൽക്കുന്ന ചേട്ടനാണ്. അപ്പൊ പുള്ളീനെക്കിട്ട് പണി കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ പ്രാങ്കിനെ പ്രാങ്ക്, അതായത് നമ്മുടെ മാഹിമച്ചൻ സഞ്ജു ചേട്ടൻ, നമ്മുടെ സഞ്ജു ബ്രോ, സഞ്ജു ടെക്കിനെ ചെയ്ത പോലെ അതിലിപ്പോ ഞാൻ വിളിച്ചു പറയും, ആ ചേട്ടൻ ചേട്ടൻ ഇനി ഇതേ അങ്ങനെ പറയണം, ഇങ്ങനെ ഞാൻ പറയും പ്രാങ്ക്. അതായത് ഇപ്പൊ എന്താ പറയാ, ഞാൻ ചേട്ടൻ ചേട്ടൻ പ്രാങ്ക് ആയ പോലെ അഭിനയിക്കണമെന്ന് പറയും, പക്ഷെ അത് പ്രാങ്ക് ആണെന്ന് ഞാൻ പറയാം ചേട്ടനോട്. അതാണ് സംഭവം. അപ്പൊ നിങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലാന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് വേറെ വീട്ടിലേക്ക് പോവാം. She giving, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and choose to be in a guys. അപ്പോ ഞാൻ മുടിയെ കൊട്ടി നെറ്റായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോ ഫോൺ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണത് ആക്ഷൻ ക്യാമറയിൽനിന്നാണ്. നിങ്ങൾ വിചാരിക്കും ആക്ഷൻ ക്യാമറയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഞാൻ വീഡിയോ കൺവെർട്ടർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതായത് എന്താ പറയാ, ഈ ആക്ഷൻ ക്യാമറയുടെ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഡിഫ്യൂസ് മാറ്റാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് മാറ്റാനൊക്കെ പറ്റും. അപ്പൊ അതേക്ക് നമുക്ക് വേഗം അതിലോട്ട് പോവാം. എന്തായാലും കൊള്ളാന്ന് തോന്നണം, ഞാൻ നോക്കി ഞാൻ ഒറ്റ ടേക്കിനങ്ങ് എടുക്കുക. അപ്പൊ നമുക്ക് ഞാൻ വിന്നർ ആരാ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഇല്ലല്ല ആ വിന്നർ പറഞ്ഞായിരുന്നു പബ്ജിയിലെ ഫ്രണ്ട്. അപ്പൊ രഞ്ജിത്ത് ബ്രോ, രഞ്ജിത്ത് നമുക്ക് രണ്ട് നമ്പർ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഒറ്റ നമ്പർ. ഞാൻ വേറെ സംഭവം ഉണ്ട്, എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ലേ, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം ഞാൻ ഇതിൽ നല്ല സൗണ്ടിൽ വെക്കുമ്പോഴത്തേക്ക് നിങ്ങക്ക് കേൾക്കാൻ പറ്റും. അന്ന് ഞാൻ പണ്ടത്തെ കാണിച്ചു ബ്ലൂടൂത്ത് സ്പീക്കർ, അത് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് സംസാരിച്ചത്, പക്ഷെ അന്ന് ആക്ഷൻ ക്യാമറ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വേഗം വിളിക്കാം രഞ്ജിത്ത്. സൗണ്ട് അലർട്ട് കൂട്ടാം. ഹലോ കേക്കണ്ടോ? കേക്കണ്ടോ? ആ അതെ, ഞാന് എന്താണ് ചേട്ടാ, എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടണില്ല സത്യമായിട്ടും. നീ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്ത് കൊല്ലിട്ടോ? അതല്ലത് ചേട്ടാ, ചേട്ടനെ പ്രാങ്ക് ആവരൊന്ന് അഭിനയിക്കാൻ പറ്റുമോ? ജസ്റ്റ് ചുമ്മാ പ്രാങ്ക് ചെയ്യണവരെ അഭിനയിക്കാനോ? ആ ചുമ്മാ അഭിനയിക്ക്, അല്ലെങ്കി വേറെ എന്ത് ചെയ്യാ? എനിക്ക് ആരെ ഒന്നും കണ്ടന്റ് കിട്ടണല്ലോ, ഒന്നും കിട്ടണ കണ്ടന്റ്. എടാ ഞാനിപ്പോ എന്താ പറയാ, ഇത് ഇതിനേട്ടാ കഴിഞ്ഞ വീട്ടില് പറഞ്ഞത്, കഴിഞ്ഞ വീട്ടില് ഇപ്പൊ പ്രാങ്ക് പ്രാങ്ക് ചേട്ടാ, ഞാനിപ്പോ ഓരോന്ന് പറയും ചേട്ടനോട്. അപ്പൊ ചേട്ടൻ അതായത് പ്രാങ്ക് ആയ പോലെ ഒന്ന് അഭിനയിച്ച മാത്രം മതി. രാത്രി ഞാൻ ഫ്രീ ആവും, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും രാത്രി. അതാണ് പ്രശ്നം. ഗസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം. വീട്ടിൽ പോകുന്നടാ, ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ഇവിടെ തന്നെയാണല്ലേ. ആ അപ്പൊ ഞാൻ നാളെ ഈ സമയം ഇതേ സമയം ആകുമ്പോ വിളിക്കാം, കാരണം എനിക്ക് ഇതേ സമയം ഫ്രീ ആ ടൈം ഉള്ളൂ. അപ്പൊ ഓക്കെ, ടാറ്റ. ഓക്കെ ഗായസ്. അപ്പൊ ഈ ചേട്ടൻ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് നാളെ, ഇതിപ്പോ വെനസ്ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യണത്, അപ്പൊ നാളെ തേഴ്സ്ഡേ. അപ്പൊ നമുക്ക് നാളെ ഇതേ സമയം കാണാം.
ഗായ്സ് അപ്പ എന്റെ മുഖപ്പൊ തിരിഞ്ഞാണിരിക്കുന്നത്. കാരണം ഞാൻ ഞാൻ ആക്ഷൻ ക്യാമറയിൽ നിന്നാണ് ഇതും ഷൂട്ട് ചെയ്യണേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പുള്ളിനെ വിളിച്ചു, പുള്ളി ഹോട്ടലിലാന്ന് പറഞ്ഞേ നേരത്തെ പോലെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ 5 മിനിറ്റ് കാര്യമുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് കൈയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ കൈ ആയിട്ട് ചേട്ടൻ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ പറഞ്ഞു ഞാൻ ഒന്നുകൂടി പറയാം. ഈ ചേട്ടൻ്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ വഴക്കടിക്കണം, എന്ന് വെച്ചാൽ എന്റെ കണ്ടന്റ് കൊള്ളൂലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആ അപ്പൊ ചേട്ടൻ പറയണം ആ എന്റെ കണ്ടന്റ് ഒന്നും വലിയ രസമില്ല, കൊള്ളൂല്ലാത്ത വീഡിയോ ആണ്, അങ്ങനെയൊക്കെ പറയാൻ. അതാന്ന് തോന്നുന്നു ഞാൻ ആ ചേട്ടനോട്ട് ചോദിക്കാം, നിങ്ങളുടെ ലൈവായിട്ട് ചോദിക്കാം എന്ത് പറഞ്ഞ് ചേട്ടൻ പ്രാങ്ക് ആവണമെന്ന്. അപ്പൊ ആ ചേട്ടൻ വിളിക്കാന്നാണ് പറഞ്ഞത്. അപ്പോ കൂടുതൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗായ്സ് അടിപൊളി, ഞാനിപ്പോ ആ ചേട്ടനെ ഒന്ന് വിളിച്ചത്, അതായത് ആ ചേട്ടൻ ഫ്രീ, അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ അറിയാൻ വിളിച്ചു. അപ്പൊ ആ ചേട്ടനോട് ചേട്ടൻ ഞാനിപ്പോ വിളിക്കുമ്പോ ക്യാമറ ഓൺ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ ഞാൻ ചേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം പ്രാങ്ക് ചെയ്തത് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, എന്താ പറയാ. അപ്പൊ ചേട്ടൻ എന്താ പറയാ പ്രാങ്ക് തൊട്ട് ശരിയായില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വഴക്കടിക്കണം പോലെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ആ ചേട്ടനെ. സൗണ്ട് പോലെ ഒത്തിരി കൂട്ടുകൊണ്ട് ഗൈസ്. ആ ഹലോ ചേട്ടൻ, ഇപ്പൊ ഫ്രീ അല്ലേ? ചേട്ടൻ അതല്ലേ, ചേട്ടൻ ഒന്ന് പ്രാങ്ക് ആയ പോലെ അഭിനയിക്കണം, ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അതെന്താ അത് കൊഴപ്പില്ല, സീൻ ഒന്നും ഇല്ല ചേട്ടൻ അഭിനയിക്ക്. ചേട്ടൻ പ്രാങ്ക് ആയ പോലെ ഉമ്മ ആക്ടി അത് പിന്നെ ആയിപ്പോ എന്താണ് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ചേട്ടൻ അതേപോലെ ഒന്ന് ചെയ്താ തരാം, ഞാൻ കട്ട് ചെയ്തോളാം, ഞാൻ കട്ട് ചെയ്തോളാം അതൊക്കെ. ചേട്ടാ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യേണ്ടത് വെച്ചാ ഞാൻ കൊഴപ്പില്ല, ഞാനിപ്പോ ഞാൻ എന്തായാലും എഡിറ്റുമല്ലോ വീഡിയോ. അപ്പൊ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം. എന്റെ മെയിൻ ആയിട്ടുള്ളത് ചേട്ടൻ പ്രാങ്ക് ആവണത് മാത്രം ഞാൻ ഇതാക്കും, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയണ ചേട്ടൻ ഒന്ന് പറയണം, ചേട്ടൻ പറയാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പ്രാങ്ക് ചെയ്ത് ഒട്ടും ശരിയായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ നീ എന്ത് ഇതാണ് ചെയ്തതെന്നൊക്കെ ചേട്ടൻ ഒന്ന് പറ, അങ്ങനെ പറ ഞാൻ ഒന്നുകൂടി ഹലോ എന്ന് പറയാം. ആ ഹലോ എനിക്ക് അതിലൊരു വിന്നറിനെ തിരഞ്ഞെടുക്കണം, കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തത്. അതായത് അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തതാരെന്ന് വെച്ചാൽ അത് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ആലോചിച്ച് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ആണ് ഞാൻ ചെയ്തത്. അതിപ്പോ ഇത്ര ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ നന്നായിട്ട് കലിപ്പായിക്കോ. ആ ചുമ്മാ പറ്റൂല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണേ. അല്ല ക്ലിയർ ആണല്ലോ പറയണേ. അറിയാണ്ടാണ് ഇനി ഞാൻ വിളിക്കൂല. അങ്ങനെ പറ്റൂല, കാര്യം പറയണ്ടേ. ആ സോറി, അതിനിപ്പോ അതായിപ്പോ എല്ലാരും അടിപൊളിയാന്നൊക്കെ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞേ. ഞാൻ ജസ്റ്റ് വ്ലോഗ്, എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല അന്ന്, സത്യമായിട്ടും കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്താണ് നല്ല രീതിയിലൊരു ഇതായിട്ട് വിചാരിച്ചു ചെയ്തതായിരുന്നു. അപ്പൊ ചേട്ടൻ ഇത്ര ഇതായിട്ട് എഫക്റ്റീവ് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ വേറൊരു
ഇതിപ്പോ ഒരു ഇത് സംഭവം എന്ന് വെച്ചൊരു ഒരു കണ്ടന്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ പ്രാങ്കിലെ വിന്നർ എന്ന് പറയുന്നത് ചേട്ടനാണ്. ഇപ്പൊ ചേട്ടനാണ് ജസ്റ്റ് ഒറിജിനൽ പ്രാങ്ക് ആയത്. ഇതിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഒറിജിനൽ പ്രാങ്കിലെ പ്രാങ്ക്, അതായത് പൊട്ടനെ പ്രാങ്ക് എന്നൊക്കെ പറയണ പോലെ പ്രാങ്കിലെ പ്രാങ്കാണ് ചേട്ടൻ ഇപ്പൊ ചെയ്തത്. അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ടത് കട്ട് ചെയ്യുന്നൊക്കെ. അതെ, പക്ഷെ കഴിഞ്ഞ പ്രാങ്കിലെ വിന്നർ ചേട്ടനാണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം എല്ലാവരും ഓരോ നീ അത് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ ചേട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് കുറെ രീതിയിലുള്ള കണ്ടന്റ് പറഞ്ഞു. പക്ഷെ എല്ലാരും ഇവരെയും ചേട്ടന്റെ കോമഡി ഉണ്ടാകുന്നില്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ അത് പറഞ്ഞോട്ടെ. പക്ഷെ ചേട്ടൻ എന്താ വെച്ചാൽ ചേട്ടൻ എനിക്ക് ഒരുപാട് കണ്ടന്റ് പറഞ്ഞു തരികയും ചെയ്ത് എനിക്ക് അതിലൂടെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എല്ലാവരും ഒരു കണ്ടന്റ് നീ റിയാക്ഷൻ വീഡിയോ ചെയ്യും, ഞാൻ അങ്ങോട്ട് പറയുമ്പോ അതാണ് ഞാൻ അങ്ങോട്ട് ചെയ്തോലോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവരിങ്ങോട്ട് പറയുന്നത്. പക്ഷെ ചേട്ടൻ എനിക്ക് രണ്ടു മൂന്ന് കണ്ടന്റ് പറഞ്ഞു തന്നു. അപ്പൊ അതിലെ പ്രാങ്കിലെ വിന്നർ ചേട്ടനാണ്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആ പ്രാങ്കില് വിന്നർക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കുന്നു. ആ സർപ്രൈസ് ഒരു പ്രാങ്ക് ആയിരുന്നു. അതിലെ വിന്നർ ചേട്ടനാണ്. പ്രാങ്ക് ചേട്ടനെ തന്നെ പ്രാങ്കി. താങ്ക് യു, താങ്ക് യു. എങ്ങനെയുണ്ട് പ്രാങ്ക്? എങ്ങനെയുണ്ടായിരുന്നു? കലിപ്പായത് നല്ല അഭിനയം ആയിരുന്നു. ആ അപ്പൊ ഞാൻ എനിക്കിപ്പോ കണ്ടന്റ് ഒക്കെ മനസ്സിൽ കേറി കയറി വരുന്നുണ്ട്. രണ്ടു മൂന്ന് കണ്ടന്റ് ഒക്കെ കേറി വരുന്നുണ്ട്. അപ്പൊ ഈ ആഴ്ച ഇത് എന്താ ഈ വീഡിയോ എന്തായാലും തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ വരും. അത് അപ്പൊ തന്നെ അറിയിക്കും. അപ്പൊ തന്നെ അറിയിക്കുന്നതാണ്. വയനാട്ടിലേക്ക് വരാൻ ഞാൻ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ അതാവൂലല്ലോ. ട്രാവൽ വ്ളോഗ് ഞാൻ ഇപ്പൊ ഗായസിനോട് പറഞ്ഞു. എല്ലാരോടും പറയാനുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഏതൊരു വീഡിയോ പറഞ്ഞായിരുന്നു ട്രാവൽ വ്ളോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ആ ഞാൻ എങ്ങനെയാലും വരുവാണെങ്കിൽ ചേട്ടനെ വിളിക്കാം. എന്തായാലും നമ്പർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കൊറേ ഇതൊക്കെ കവർ ചെയ്യാം. ആ അഭിനയം കിട്ടുമായിരുന്നു. അപ്പൊ ഓക്കെ, ചേട്ടന്റെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് താങ്ക് യു. ഓക്കെ എന്നാ ബൈ. ആ ചേട്ടാ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇത് എടാ നീ പ്രാങ്ക് ഇതായെന്നൊക്കെ പറഞ്ഞതായി. പക്ഷെ ഈ പ്രാങ്ക് എനിക്ക് വിജയിക്കോ ഇല്ലോ എനിക്ക് അറിയില്ല. എന്നാലും ആ ചേണിയാന്റെ സ്പീക്കർ ജസ്റ്റ് ഓഫ് ചെയ്യാണ്. ആ അപ്പൊ അല്ലെങ്കിൽ ആരും വിളിച്ച ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ നല്ല അഭിനയം ഉണ്ടാ. സിനിമയില് എന്തെങ്കിലും ഒരു ചാൻസോ എന്തെങ്കിലും പോലീസുകാരനായിട്ട് പ്രാങ്ക് ചെയ്യണം വിളിക്കണമെങ്കിലോ എന്റെ അടുത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ ഈ ചേട്ടൻ നമ്പർ തരുന്നതാണ്. അപ്പോ നല്ല ഇത് നല്ലൊരു ചേട്ടനാട്ടെ എനിക്ക് എന്താണ് കൊറേ കണ്ടന്റ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ യൂട്യൂബ് ഈ ചേട്ടനായിട്ടാണ്. അപ്പൊ പിന്നെ വേറെ എനിക്ക് സപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ ചേട്ടൻ മാത്രമല്ല എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാഡ് കമന്റും വരാറുണ്ട്, അത് വേറെ. അത് ഞാൻ ഇങ്ങനെ വിട്ട് കളയണം. ബാഡ് കമന്റ് നമ്മൾ ഒന്ന് ഏറ്റെടുക്കാൻ പാടില്ല. പക്ഷെ ബാഡ് കമന്റിനെക്കാട്ടും എനിക്ക് സന്തോഷം നിങ്ങളുടെ കമന്റ് ആണ്. നിങ്ങളൊക്കെ പോലുള്ളൊരു കമന്റ് കേൾക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം. നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞ് എന്താ പറയാ കൈ നോക്കുമ്പോ യൂട്യൂബിൽ നിന്ന് പറയുന്ന മെസ്സേജ് ഒക്കെ വരില്ലേ, അതായത് ഓരോരുത്തര് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ. പക്ഷെ ആ നോട്ടിഫിക്കേഷനുടെ പ്രതീക്ഷ വന്നത് എന്റെ വീഡിയോക്ക് ഒരു കമന്റ് ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോക്ക് പറ്റിയുള്ള അഭിപ്രായം കമന്റ് ഇടുക. പിന്നെ എന്തേലും രീതിയിലുള്ള കണ്ടന്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്യണം. പക്ഷെ എന്റെ വീഡിയോക്ക് ആകെ 4 കമന്റ് 10 കമന്റ് കുറവാണ്. അപ്പൊ നിങ്ങൾ നല്ലോണം കമന്റ് ഒക്കെ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് ഔട്ട്രോയിലോട്ട് കിടക്കാം. വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.